ഹലോ മക്കളെ, നിങ്ങൾക്ക് എക്സാമിനറിൽ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നാൽ അത് പറ്റില്ല. പക്ഷേ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് എക്സാമിനറിൻ്റെ ടീഷർട്ടോ അല്ലെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ട് ഇവിടെ നിന്ന് എക്സാമിനറിൻ്റെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന ആ എനർജിയിലൊക്കെ ക്ലാസ് എടുത്താൽ നന്നാവും എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അവർക്കൊരു അവസരമായിട്ടാണ് എക്സാമിനർ വന്നിരിക്കുന്നത്, എക്സാമിനറിൻ്റെ പുതിയ ഫാക്കൽറ്റി ഹയറിംഗ് പ്രോഗ്രാം. അപ്പോൾ മക്കളെ, ഞാൻ കോണ്ടെക്സ്റ്റ് തരാം. നിങ്ങൾക്കറിയാം എക്സാമിനർ ഓൾറെഡി കേരളത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓൺലൈനായിട്ട് ഇരുന്ന് കാണുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ട് മാറിയിരിക്കുകയാണ്. അത് വെറും 8-ാം ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിൽ മാത്രമല്ല, 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും നമുക്ക് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, നമുക്ക് കോഴ്സസ് ഉണ്ട്, പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്, നല്ല സ്നേഹമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് നിങ്ങൾക്ക് വേണ്ടി നെക്സ്റ്റ് ഇയറൊക്കെ കൂടുതൽ കാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കുറേ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്ക് എന്ത് വേണം? വളരെ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന, നല്ല എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഓൾറെഡി കാണുന്നില്ല ടീച്ചേഴ്സിനെ, അതേപോലെ പഠിപ്പിക്കുന്ന ഇനിയും ടീച്ചേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ക്ലാസ്സസ് എടുക്കാനും കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ പാഷനേറ്റ് ആയിട്ട് ടീച്ചിങ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. സോ അത്രയും ടീച്ചേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് എക്സാമിനർ ഹയറിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് നിങ്ങൾക്കൊരു ചെറിയൊരു പങ്കും ഉണ്ടാവും. അതിൽ നിങ്ങൾക്കൊരു ചെറിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ആ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, കേട്ടോ. സോ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണാൻ നോക്കുക. സിമ്പിൾ, കുറച്ച് കാര്യങ്ങളുള്ളൂ. അതായത്, ഒന്നുമില്ല, നിങ്ങൾ ഇത്ര ആലോചിക്കേണ്ടതുള്ളൂ, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും, നിങ്ങളുടെ ചേട്ടനായിക്കോട്ടെ, ചേച്ചി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചർ ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ പേരൻസിൻ്റെ പരിചയത്തിലോ ടീച്ചർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നല്ലൊരു ടീച്ചർ ആവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ടീച്ചർ ഓൾറെഡി ആണെങ്കിൽ, നിങ്ങൾ അവരോട് പറയുക എക്സാമിനർ, അതായത് കേരളത്തിൽ നിങ്ങളൊക്കെ ക്ലാസ് കാണുന്നതാണ്, നിങ്ങൾക്ക് എക്സാമിനറിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. ഓ, ചിലപ്പോൾ ഓൾറെഡി അവർക്ക് അറിയായിരിക്കും. എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക? എക്സാമിനർ ഇതാ ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ് അവർ എക്സാമിനറിൻ്റെ നല്ലൊരു ടീച്ചറായിട്ട് നിങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഞങ്ങൾക്കും കൂടി തോന്നുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നാളെ അവർ എക്സാമിനറിൻ്റെ ടീഷർട്ട് ഇട്ട് നിന്നിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും വേണ്ടിയിട്ടായിരിക്കും ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന, മനസ്സിൽ വരുന്ന ആരെങ്കിലും ഉണ്ടല്ലോ, നിങ്ങളുടെ പേരൻസിനോട് പറഞ്ഞിട്ട് അവർക്ക് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വിവരം ഒന്ന് അവരിലേക്ക് എത്തിക്കുക. ഇനി അവർ ചെയ്യേണ്ടത് വളരെ സിമ്പിളേ ഉള്ളൂ. അവർ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അവരോട് പറയുക, ആ ഗൂഗിൾ ഫോം ജസ്റ്റ് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാൻ പറയുക. ഫില്ല് ചെയ്യുമ്പോൾ അവരുടെ സിവിയും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും, അവരുടെ മാർക്സ് കൊടുക്കേണ്ടി വരും, കുറച്ച് ഡീറ്റെയിൽസും കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണ്, തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യും, പിന്നെ ഇൻ്റർവ്യൂ നടക്കും, പിന്നെ അവരെ സെലക്ടഡ് ആണെങ്കിൽ നമ്മൾ അവരെ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോസസ്സ്, മനസ്സിലാവുന്നുണ്ടോ? ശരി, ഇനി എന്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് സീരിയസ് ആയിട്ട് എടുക്കണം? മക്കളെ, നിങ്ങൾ ഇത്ര ആലോചിക്കേണ്ടതുള്ളൂ, നിങ്ങളെ നെക്സ്റ്റ് ഇയറും ഒക്കെ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും വരും. ഓൾറെഡി നമ്മുടെ എക്സാമിൻ്റെ ടീം ഫാക്കൽറ്റി സ്ട്രെങ്ത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൂടാതെ ഇനിയും അടിപൊളി ടീച്ചേഴ്സിനൊക്കെ നിങ്ങൾക്ക് വേണ്ടേ, കുറേ എക്സ്ട്രാ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നല്ല ടീച്ചേഴ്സിന് ഇവിടേക്ക് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് തന്നെ, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് കുട്ടികൾക്കായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത്, അത്രയും അടിപൊളി ടീച്ചേഴ്സിൻ്റെ. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ കാര്യം പറയുക. അവരുടെ ആരുടെയെങ്കിലും കണക്ഷനിൽ ഒരു നല്ല ടീച്ചറാവാൻ ആഗ്രഹമുള്ള ആളായി മതി. ഓക്കെ, ഓൾറെഡി ടീച്ചറാണെങ്കിൽ അടിപൊളി, നല്ല ടീച്ചറാവാൻ ആഗ്രഹമുള്ള, എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷേ ടീച്ചറാവാൻ നല്ല ആഗ്രഹമാണ്, അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് എടുക്കാൻ സാധിക്കും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക, എന്നിട്ട് അവരോടൊക്കെ പറയുക. ആരെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണിക്കുക, ഗൂഗിൾ ഫോമിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറയാം. കൂടാതെ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്തും എൽഡേഴ്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ ഈ ഒരു വിവരം അറിയിക്കുക, കാരണം അവർക്കും കുറേ പേര് അറിയുന്നുണ്ടോ, നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരെ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വിവരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമുക്ക് ക്രൈറ്റീരിയ വളരെ സിമ്പിളാണ്, ഗ്രാജുവേറ്റ്സ് ഒക്കെ ആയിരിക്കണം, ഡിഗ്രിയൊക്കെ വേണം, കാരണം നിങ്ങളെ പഠിപ്പിക്കേണ്ട ആൾക്കാർക്ക് വിവരം ഉണ്ടായിരിക്കണം. പക്ഷേ അതിനുപരി അവർക്ക് എന്ത് വേണം, പാഷനല്ല. ഓക്കെ, പാഷൻ എന്തായാലും വേണം, ടീച്ചിങ് പാഷനാണെന്ന് പറയുന്ന പല ആൾക്കാരെയും ഞാൻ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. പാഷൻ എന്തായാലും വേണം, പക്ഷേ അതിലുപരി എന്താണ്, അവർ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടാൻ റെഡി ആയിരിക്കണം. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കും എന്താണ് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടും, അല്ലേ? അവർക്ക് എന്താണ്, ഇത്രയും കുട്ടികൾ അവരെ അറിയും, അവർക്കും എന്താണ് അവരുടെ രീതിയിലുള്ള കുറേ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ പാഷൻ മാത്രം നമുക്ക് പോരാ എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം പലരും പാഷൻ, എൻ്റെ ടീച്ചിങ് പാഷനാണ് എന്ന് പറഞ്ഞ് ഇവിടെയല്ല, പലരും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും പണിയെടുക്കാൻ താല്പര്യമില്ല, കുട്ടികൾക്ക് വേണ്ടി പണിയെടുക്കാൻ താല്പര്യമില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, എക്സാമിൻ്റെ ടീച്ചേഴ്സ് വെറുതെ എനർജി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എത്ര ക്ലാസ് വേണം എടുക്കാനും, എത്ര സമയം വരെ, രാത്രി എത്ര സമയം വരെ അവരെന്ത് ചെയ്യാണ്, അവർ ക്ലാസ് എടുക്കാനും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനും അവർ റെഡിയാണ്. അങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. സോ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കാര്യം, ഈ ഒരു വിവരം നിങ്ങൾ
മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ ആ അത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം. കാരണം നിങ്ങൾക്കാണ് അവസാനം അതിൻ്റെ ഗുണം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നവരൊക്കെ തന്നെ സാർ ഞാൻ ഷെയർ ചെയ്തു, ഷെയർ ചെയ്തതിന് ശേഷം ഷെയർ ചെയ്തു ഓക്കെ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പം വീണ്ടും ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന ആൾ എക്സാമിനറിൻ്റെ ടീഷർട്ട് ഇട്ട് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു നാളെ. ഇമാജിൻ ചെയ്തോളൂ, ഷെയർ ചെയ്യുക, അടിപൊളിയാക്കാം. ഓക്കെ, ബൈ ബൈ.